നമസ്കാരം. അതുല്യ പ്രതിഭകളുടെ അനശ്വര ഗാനങ്ങൾക്കായി ഹിയർ ഇസ് മിനാർ 14 ബ്രാവ സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ജേണി പ്രീ ക്വാർട്ടർ സ്റ്റേജ് മത്സരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. നമ്മോടൊപ്പമുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട 12 മത്സരാർത്ഥികളാണ്. അവരുടെ വളരെ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ ഇന്നത്തെ ഈ പുതുപുത്തൻ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീത രംഗത്ത് വളരെ പ്രഗത്ഭനായ മ്യൂസീഷ്യൻ, കൂടാതെ മലയാളികൾക്കും മലയാള ചലച്ചിത്ര രംഗത്തും ഒരുപാട് നല്ല ഗാനങ്ങൾ, ഒരുപാട് നല്ല മൺമറഞ്ഞു പോവാത്ത ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനും കൂടാതെ നല്ലൊരു ഗായകനുമായ, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്ത്യക്കും അകത്തും പുറത്തുമായി നിരവധി ഷോകൾ ഹിന്ദുസ്ഥാനി ഗസൽ ഷോസ് കണ്ടക്ട് ചെയ്ത നമ്മളൊക്കെ ഗുരുതുല്യനായി കാണുന്ന അദ്ദേഹത്തെ നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് നാരായൺ സർ. സർ നമസ്കാരം, 14 രാവിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു വേദിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ പാട്ട് ആസ്വദിക്കാനായി വന്നതിൽ. എന്താണ് നമ്മുടെ ഷോവിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുള്ളതാണ് 14 രാവ്. പിന്നെ അതിൻ്റെ പേരുകൊണ്ടും ടൈറ്റിൽ കൊണ്ടും, അത് മാത്രമല്ല ഇതിൽ പാടുന്ന മാപ്പിളപ്പാട്ട് വളരെ ലളിതമാണ്. ഡയറക്റ്റ് മനസ്സിൻ്റെ ഉള്ളിൽ കയറുന്നതാണ്. യാതൊരു ജാഡയും ഇല്ലാത്തൊരു പാട്ടാണത്. സിംപ്ലിസിറ്റി ആണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഹിന്ദുസ്ഥാനി ബേസാണ് അതിനുള്ളത്. അതിലിപ്പോൾ യൂസ് ചെയ്യുന്ന രാഗങ്ങൾ, പിന്നെ എനിക്ക് അതായത് പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ ഞാൻ കൂത്തുപറമ്പ് ജനിച്ചാളാണ്. ഞാൻ ബോംബെക്കാരനൊന്നുമല്ല. അപ്പോൾ നമ്മളെ നാട്ടിലെ ഒരു മണമുള്ള ഒരു കാലിക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ മലബാറിൻ്റെ മണമുള്ളതാണ് ശരിക്ക്. ഒരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട്. പണ്ട് ഞാൻ ഗിറ്റാറ് വായിക്കാൻ പല മ്യൂസീഷ്യൻസിൻ്റെ കൂടെയും ഞാൻ പോയി ഗിറ്റാറ് വായിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടിന്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഹൃദയം എനിക്കറിയാം എന്താണെന്നുള്ളത്. അതുതന്നെയാണ് എനിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളതാണ്. എനിക്ക് ഇന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ബിഗിൻ ചെയ്യുന്നത് മലയാളികൾ വളരെയധികം നെഞ്ചിലേറ്റിയ ഒരു ഗാനമുണ്ട്, ഒരു നിറു പുഷ്പമായി. അതിൽ തന്നെ ആയിക്കോട്ടെ, ഒരു 4 വരി നമുക്ക് വേണ്ടി. ചൗന്ദ് ശിഖര ജത ബാരി സത് ഹരി